നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ആൾക്കാർക്കും നിത്യവുടി തന്നെ കൃഷി ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വിത്ത് ചീഞ്ഞ് പോകാറുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ കൃത്യമായ രീതിയിൽ വിത്ത് മുളപ്പിച്ച് കൃത്യമായിട്ട് തൈ അങ്ങനെ ആക്കിയെടുത്ത് വളരെ കൃത്യമായ രീതിയിൽ വിളവെങ്ങനെ എടുക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ടൈം കളയുന്നില്ല നേരെ വീടിലോട്ട് പോകും നിത്യവുഴി തന്നെ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിത്ത് മുളപ്പിക്കേണ്ട രീതി പല ആൾക്കാരും പത്ത് വിത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വിത്ത് പാകാറുണ്ട് ചിലപ്പോൾ ഒരെണ്ണം കിളുത്ത് കിട്ടിയാൽ കിട്ടി ബാക്കിയൊക്കെ ചീഞ്ഞ് പോകാറാണ് പതിവ് ഇതിനായിട്ട് ചകിരിച്ചോർ കമ്പോസ്റ്റ് എടുക്കാം നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി പെരലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇല്ലാത്തവരാണ് വെറുതെ ചരിച്ചോർ കമ്പോസ്റ്റ് മാത്രം മതി വിത്ത് മുളയ്ക്കാനായിട്ട് വിത്ത് വിത്തോളം താഴത്തക്ക രീതിയിൽ മുഗൾ മാത്രം നട്ടാൽ മതി ഒരുപാട് അടിയിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടന്ന് പോകും ഇതാണ് ഒന്നാമത്തെ കാര്യം വിത്ത് വെള്ളത്തിലിടാൻ പാടില്ല ചിലരൊക്കെ നാലു മണിക്കൂർ വെള്ളത്തിലിടും അതുപോലെ തന്നെ വെള്ളം കൊഴിക്കാൻ പാടില്ല നേരിയ രീതിയിൽ മതി നാല് ദിവസം കൊണ്ട് വിത്തിനു മുള വരും വിത്തിന് മുള വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ മുളപ്പിക്കാൻ തള്ളത്താണ് വെക്കുന്നത് ചെറിയ രീതിയിൽ മുള വന്നു കഴിയുമ്പോഴത്തേനെ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണ്ടി നല്ല ചൂടുള്ള സമയത്തുകൊണ്ട് ഇൻഡയറക്റ്റായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഡ്രേ മാറ്റി വെച്ചാൽ നല്ല പച്ചപ്പ് കിട്ടുകയിലേക്ക് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വിത്ത് കുളപ്പിക്കാൻ വെക്കുന്നതിന് ഒരു അഞ്ച് ദിവസം മുന്നേങ്കിലും നമ്മുടെ ചാക്ക് റെഡിയാക്കിയിരിക്കണം എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ചാക്കാണെങ്കിൽ ചാക്ക് മണ്ണാണെങ്കിൽ മണ്ണ് അത് റെഡിയാക്കിയിരിക്കണം എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഗ്രോ ബാഗ് ആണെങ്കിൽ രണ്ട് സ്പൂൺ മതിയാവും നനഞ്ഞ മണ്ണിലിട്ട് കൃത്യമായിട്ട് നമുക്ക് പി എച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തൈ മാറ്റി നടാവുന്നതാണ് തൈക്ക് കുറച്ച് കരുത്തു വന്നതിന് ശേഷം ഈ രീതിയിൽ മാറ്റി നടുവാണ് കൂടുതൽ നല്ലത് നമ്മൾ വിത്ത് നടാൻ ഉദ്ദേശിച്ച പാത്രം കുത്തി നിറച്ചൊന്നുമില്ല കൃത്യമായ രീതിയിൽ നേരിയ രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം മുകൾ തട്ടിലാണ് വിത്ത് ബാധ്യത അതുകൊണ്ട് തന്നെ വായുസഞ്ചാരം നന്നായിട്ട് ചകരിച്ചോറ് കിട്ടി കൃത്യമായി വേരോട്ടവും കിട്ടിയിട്ടുണ്ട് നമുക്ക് തൈ നടുന്നത് ഇപ്പോൾ നല്ല കട്ടിയുള്ള ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഒരു നാലു മണി അഞ്ചുമണി സമയം ഒക്കാകുമ്പോഴത്തേക്കും നമുക്ക് തൈ മാറ്റി നടന്നാണ് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ സീറ്റിംഗ് ട്രെയിൽ നിന്ന് തൈ ഊരിയെടുക്കുമ്പോഴത്തേക്കും തയ്ക്ക് യാതൊരു കംപ്ലയിന്റ് വരാതിരിക്കാനും ഒന്ന് നനച്ചിട്ട് ഊരിയെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ വേര് പോകാത്ത രീതിയിൽ തൈ നമുക്ക് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും ഗ്രോ ബാക്ക് ആണെങ്കിലും ചാക്കാണേലും നല്ല പഞ്ഞിക്കെട്ട് പോലെ നിറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിറച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിറയെ ചാക്കിൽ സഞ്ചാരം കിട്ടും വായു സഞ്ചാരം കിട്ടി കൃത്യമായിട്ട് ചെടിക്ക് വേരോട്ടം കിട്ടും വെള്ളവും വളവും ഒക്കെ ചെടിക്ക് വലിക്കാൻ പറ്റും നന്നായിട്ട് വള്ളി വീശുകയും ചെയ്യും ചാക്കാണേലും ഗ്രോ ബാക്ക് ആണെങ്കിലും അതിന്റെ സൈഡിൽ ചെറിയൊരു ഹോൾ അറ്റാമോ അതിനുശേഷം നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ചരട് വെച്ച് ഇത് വള്ളി വീശി തുടങ്ങുന്ന സമയത്ത് മുകളിലേക്ക് ഒരു ചെറിയ പന്തൽ മാത്രം മതിയാവും ചെറിയ രീതിയിൽ തൈ ആകുമ്പോഴേ മാറ്റി നടുവാനെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പൊക്കെ വെച്ച് താങ്ങു കൊടുക്കാം പിന്നെ തൈ മാറ്റി നട്ട് കഴിഞ്ഞാൽ രണ്ടു നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ വളരെ പെട്ടെന്ന് വള്ളി വീശി പന്തലിലേക്ക് കയറുകയുള്ളൂ മുളപ്പിക്കാനായിട്ട് നേരിയ രീതി മാത്രം വെള്ളം മതി കഴിഞ്ഞാൽ തൈ ആയി വള്ളി വീശി പന്തലിലേക്ക് കയറി തുടങ്ങുന്ന സമയത്ത് രണ്ടു നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ സിഡോമോൺസിന്റെ പൗഡർ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അതിന്റെ തെളിവെടുത്തിട്ട് ചെടിയുടെ ചോട്ടിലും ഇലയിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം രോഗപ്രതിരോധ ശേഷം നന്നായിട്ട് ചെടിക്ക് കിട്ടും അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും സംഭവിക്കുന്ന പോലെ തന്നെ പൂക്കുത്തി വരുമ്പോഴത്തേക്കും ഇലയിൽ വെള്ളം പാടി വീഴുക അതുപോലെ തന്നെ ഇല മുരടിച്ച് പോവുക കാ ഒഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ കുമ്മായി ഒരു ലിറ്റർ വെള്ളമായിട്ട് കലക്കി ചെടിയുടെ ചോട്ടിൽ കൊടുക്കാവുന്നതാണ് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് കിട്ടും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ പൂക്കുത്തി കായൊക്കെ വീണ് നമുക്ക് കിട്ടും കാ കകൊഴിച്ചിലൊക്കെ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും വളം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെടിക്ക് വലിക്കാനും പറ്റും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്താൽ പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമേ വളം ചെയ്യാവുള്ളൂ പൂകുത്തി വന്നുകഴിഞ്ഞാൽ പിന്നീട് നിറയെ കായ്കളായിരിക്കും വീഴുന്നത് നമുക്ക് ഒന്നര വിട്ടുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് വിളവെടുക്കുവാൻ സാധിക്കും തുടക്കത്തിലെ നമ്മൾ വിളവെടുത്ത് തുടങ്ങണം എത്ര തുടക്കത്തിലെ വിളവെടുക്കുന്നു അത്രയും നല്ലത് എത്ര കൂടുതൽ വിളവെടുത്താലും അത്രയും കൂടുതൽ പൂ കുത്തി കാവ് വീഴുന്നതാണ് നിത്യവഴുതനയിലും അതുപോലെ തന്നെ തുടക്കത്തിലുണ്ടാകുന്ന ഒരിക്കലും നിങ്ങൾ അടുത്ത കൃഷിക്ക് വേണ്ടി വിത്തനായിട്ട് ഇടാൻ പാടില്ല ഇടയ്ക്കുള്ള കായകൾ മാത്രം ഉപയോഗിക്കുക ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്